ഗൈസ്, അപ്പോൾ ഞങ്ങൾ കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ചായ മുഴപ്പിലങ്ങാടി ബീച്ചിൽ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഞങ്ങൾ കടലിലോട്ട് കാർ ഇറക്കി. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്, ഫസ്റ്റ് ടൈം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഭയങ്കര നല്ല രസം കേട്ടോ. കാണിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ വണ്ടി ഇതാ ഓടിക്കുന്നത്. സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കണ്ണൂരിലുള്ള ഒരു ബീച്ചിലാണ്. മുഴപ്പിലങ്ങാടി ബീച്ചിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഡ്രൈവിംഗ് ബീച്ച്. അപ്പൊ ഇവിടെ ഒക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നേരം നല്ല കാഴ്ച. സ്റ്റാർഫിഷ് ഒന്നല്ല, കടലിലെ വെള്ളം. അത് കക്കയാണ്. ആ ദാ സ്റ്റാർഫിഷ് ആണത്. ഇവിടെ നോക്കടി ദേവോ, ആണോ സ്റ്റാർഫിഷ് ആണോ? ദാണ്ടെ യമോള് പഠിച്ചിട്ടുണ്ടല്ലേ സ്റ്റാർഫിഷിന്റെ. ആ ദാ സ്റ്റാർഫിഷ്. ഹായ്, ഞാൻ നേരത്തെ പോയില്ല. ഓക്കേ, ഓട്ട പോയിക്കണക്കാർ. അപ്പോൾ ഫ്രണ്ട്സ്, അടിപൊളിയായിട്ടുണ്ട്. എന്താ നമ്മൾ കൊറേ നാളായിട്ട് അങ്ങോട്ട് വന്നിട്ട്. ഇങ്ങോട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നത്? ഇങ്ങോട്ടല്ല, ബീച്ചിക്ക് വന്നിട്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോണ മാതിരി ബീച്ചിൽ വരുമ്പോ മറ്റേ നമ്മൾ നിക്കുമ്പോ നമ്മുടെ കാലയിലൊക്കെ മണലായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. അവിടെ ചെറിയ തിരമാലേ ഉള്ളു. ഇവിടെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല തിരമാലുണ്ട്. ഞാൻ പേര് ഹായ് പറ. ഹായ് പറ. ഹായ്. സ്റ്റാർഫിഷ് ഉണ്ട്. പിന്നെന്താ ഇത്? സ്റ്റാർഫിഷ് ശംഖ്. ശംഖ് ണ്ട്. എന്തിനു പേടിക്കണേ? ഒന്നും പേടിക്കണ്ട. നോക്ക്, അമ്മ ചവിട്ടിരിക്കുന്നുണ്ടോ? പേടിക്കണ്ട. അടിക്കൂല ഞാൻ. ഞങ്ങൾ കടലിലേക്ക് കാറെടുക്കാൻ പോവാണ്. ഞങ്ങൾ ഒത്തിരി നാള് കൂടിയാണ് ബീച്ചിൽ വരുന്നത്. ഞങ്ങളിവിടെ കണ്ണൂര് വന്നതാണ്, വേറൊരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ ബീച്ചിൽ കൂടെ കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. കണ്ണൂർ വരെ വന്നിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ബീച്ചിൽ വന്നില്ലെങ്കിൽ നമ്മളെന്താ, മോശമല്ലേ? പിള്ളേരൊക്കെ ഉള്ളതാണ് അവിടെ. ഞാനും ഇറങ്ങിയിരിക്കുകയാണ് കടലോട്ട്. നല്ല അടിപൊളി. ഇതൊക്കെ പ്രത്യേകത ഉണ്ട്. ഭയങ്കര ഉറപ്പാട്ടോ അതിന്. ഞാൻ വിചാരിച്ചായിരുന്നു എന്താണ് ഇതിന്റെ പ്രത്യേകത, കാറെന്താ കൂടാതെ. എപ്പോഴും മനസ്സിലായി നമ്മളെ കല്ല് പോലെ ഉറപ്പുള്ള മണലാണത്. അതാണെന്ന് തോന്നുന്നു. പിന്നെ മാത്രമല്ല, സാധാരണ ബീച്ചിലെ അപേക്ഷിച്ച് നമ്മള് ചവിട്ടിയ പോലും പൂന്തി പോവില്ല. അത്രയും സെറ്റാണ്. തിരമാല വരുമ്പോഴും മണ്ണ് കൊണ്ടുവരുന്നില്ല. ദിയമോളെന്താ താഴെ ഇറങ്ങാത്ത എന്താ കാര്യം? സ്റ്റാർഫിഷ് എന്താ പ്രശ്നം? എന്താ ദൂർ സ്റ്റാർഫിഷ് കിടക്കണേ? ജീവനില്ല, ജീവനും കൂടി ഇല്ല. നമ്മള് മീൻ കറി വെച്ചിട്ടുണ്ട്. അതേമാതിരി അപ്പാപ്പി ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പാപ്പി ബീച്ച് കാണാൻ വന്നതാണ്, മുഴപ്പിലങ്ങാടി ബീച്ച്. നമ്മൾ ഇത്രയും അകത്തോട്ട് വന്നില്ലേ? പണ്ട് തിരുമാലയാകുമ്പോ ഞാൻ ഇങ്ങനെ വീഴുവായിരുന്നു. പക്ഷെ ഇവിടെ അതിന് അടിയിൽ മണ്ണൊലിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് വീഴാത്തത്. പക്ഷെ വീഴാനായിരുന്നു. നോക്കിക്ക്, ഇങ്ങോട്ടൊന്നും ആഴമില്ലേ? ഒരു ചേച്ചി അവിടെ വരെ പോയി. ഇനി ചിലപ്പോ രണ്ടാമത് ചവിട്ടണ ഒരു കുഴിയായിരിക്കും. അതെ, അത് പറയാൻ പറ്റില്ല. നീ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? I Erinda, Erinda ki varu. Ba. I caught a ma. Nanyota made a product canani. Ba, Univa. Nanyota Gunyako Pilla. I'm a wearer dress to condemn the Tindava. Leave it in the Even a papa they wound a forted Tondikiana installed a mandate. Red car, red top. Upangana young beach live on the Rikiana Surticale. Now we slow motion video. I am going to go to the beach. I car le lappa pettana inde kaal endo oru saanam vannu tatti benga ice cream കഴിക്കാനാണ് നാല അപ്പാപ്പിയ ice cream വേണ്ടേ ഉപ്പ് കാറ്റ് Open the cart at it among the guys. Baga, you won't have another cat. Baga, you won't have a subscriber. Sinek and Dirkino. DD vlog കാണാറുണ്ടോ? ആ ഒരു ഹായ് പറഞ്ഞേക്ക്. പേരെന്താ? അനുഷ്ക. അനുഷ്ക. ഇത്രയും നേരം ദിയമോള് പേടിച്ച് കേറുന്നു വെള്ളത്തിൽ. ആ. പേടി മാറിയോ? ആളില്ലല്ലേ അങ്ങോട്ട്. ആ. കർത്തമ്മേ. കർത്തമ്മേ. കൊച്ചു മുതലാളി. കർത്തമ്മ എന്നെ വിട്ടു പോകരുത്. കർത്തമ്മേ. കർത്തമ്മേ. എനിക്ക് പോയേ പറ്റുള്ളൂ കൊച്ചു മുതലാളി. കുറച്ച് കുടിക്കുന്നോ? സാധാരണ ബീച്ചിലൊക്കെ പോയി ഞാൻ നോക്കിയായിരുന്നു. സാധാരണ ബീച്ചിൽ പോയി കഴിഞ്ഞാലേ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം കോരുമ്പോ ആ കൂട്ടത്തില് മണലും ഉണ്ടാവും. അതെ, തെളിഞ്ഞ വെള്ളം ഇങ്ങനെ കോരുമ്പോഴേ അറിയുള്ളൂ. ഇപ്പത്തെ ബീച്ച് വരലിന്റെ ട്രെൻഡിങ് എന്താ അറിയോ? ബീച്ച് ഇങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ ഓടണം. ബീച്ച് നമ്മളെ മേത്ത് തട്ടാത്ത രീതിയിൽ ഓടണം. ബീച്ചല്ല തിരമാല. നമുക്ക് ഇഷ്ടപ്പെട്ടോ? എന്നോ ആ വരാം വരാം. ഞാൻ കുളിക്കണോ? അമ്മീ അത്രക്കിരുന്നോ? മീൻപിടുത്തക്കാരൊക്കെ പോകുന്നുണ്ടായില്ലേ? മീൻപിടുത്തക്കാരാണത്. ഞാൻ ആ ബോട്ട് കണ്ടപ്പോ ഫസ്റ്റ് ഞാൻ ആലോചിച്ച മരക്കാരത്തെ മോഹൻലാലും ആണതാ. മരക്കാരത്തെ കുക്കിംഗ് എന്താ? ഹൈദരാലി മരക്കാരനെ ഓർത്തില്ല? ഹൈദരാലി മരക്കാരാണോ? അല്ല, ഹൈദരാലി മരക്കാരുണ്ടായിരുന്നല്ലോ വീഡിയോയില്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഏകദേശം ബീച്ചിൽ നടത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. ഈ കുറേ ദൂരം ഞങ്ങൾക്ക് പോകണ്ട. ഞങ്ങൾക്കൊരു 6 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. ഇപ്പോൾ ഏകദേശം 6 മണി ആവാനായി. സൺസെറ്റ് കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളിന്ന് അവിടെ എത്തുമ്പോൾ നാളെ രാവിലെ 2 മണിയൊക്കെ ആവും. അപ്പോൾ ഇപ്പോൾ പോയാൽ ഇവിടെ അടുത്ത് തന്നെ സ്നേക്ക് പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഒരു ദിവസം വരാം. ഞങ്ങളൊരു ഫംഗ്ഷൻ വന്നതാണ്. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3 മണിയായി. അപ്പോൾ അതിന് സമയമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇഞ്ഞാമ അവിടെ ഉണ്ട്. നമ്മുടെ ആൾക്കാരാണ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിലൊക്കെ കളിച്ച് ഉഷാറായി എൻജോയ് ചെയ്തു. അപ്പം അവിടെ എത്തണമെങ്കിൽ കുറേ സമയം എടുക്കും, 7-8 മണിക്കൂർ എടുക്കും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. സോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ